ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് ബോംബെ കൽക്കട്ട ഡൽഹി മുതലായ മഹാനഗരങ്ങളിൽ ചെന്നുപെടാറുണ്ട്. പക്ഷേ അവിടെ നിന്ന് അവർ നേടി വരാറുമുണ്ട്. അത് മലയാളികളുടെ സ്വഭാവമാണല്ലോ. അവിടെ ചെന്നെത്തുമ്പോൾ അവർക്ക് ആദ്യം അനുഭവിക്കേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്ന് ഭാഷാ പ്രശ്നമാണ്. ഭാഷ, അതായത് ഹിന്ദി വശമില്ലാതെ ഈ മഹാനഗരങ്ങളിൽ പച്ചവെള്ളം പോലും കിട്ടില്ലെന്നാണ് വൈപ്പ്. ഇവിടെ രണ്ട് ചെറുപ്പക്കാര്, അതും രണ്ട് മിമിക്രിക്കാര് ബോംബെയിൽ ചെന്നിരിക്കുകയാണ്. ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ അവർ കയറിയിരിക്കുന്നു. അവിടെ ഹിന്ദി അറിയില്ലെങ്കിലും അവരെന്തു ചെയ്യുന്നു, എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്ത് വലിയ ഹോട്ടലാണ്? ഇതാണ് സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ തന്നെ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാല്, അതായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. എല്ലാ സൗകര്യങ്ങളും, എന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ കിട്ടും. അത് സാധാരണ വിദേശങ്ങളിൽ മാത്രം ഇങ്ങനത്തെ ഹോട്ടൽ ഉള്ളൂ. ഇന്ത്യയിൽ ഉണ്ടത്? ഇന്ത്യയിൽ ഇല്ല, ഇത് ബോംബെയിൽ മാത്രമേ ഉള്ളൂ. ബോംബെയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ബോംബെ ആദ്യമായിട്ട് വരണ്ടോ? ഞാൻ ആദ്യമായിട്ട് വരണം ബോംബെയിൽ. എന്താണ് ആദ്യമായിട്ട് വരാ ബോംബെയിൽ? ഞാനും ആദ്യമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കയറുന്ന പോലെ ഹോട്ടലൊന്നും അല്ല ഇത്. നമ്മൾ എന്തെല്ലാം രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കണം. നല്ല വെയിറ്റ് ഇട്ടിരിക്കണം. ഹിന്ദി അറിയാൻ പറഞ്ഞൊരു സാധനം കഴിക്കാൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഹിന്ദിയുടെ കാര്യം നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഹിന്ദി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എനിക്ക് ഹിന്ദിയുടെ എബിസിഡി അറിയാൻ പാടില്ല. ഹിന്ദിയിലെ എബിസിഡി ഇല്ല, പിന്നെ മലയാളത്തിലാണ് മിണ്ടായിരിക്കും. ഞാൻ ഹിന്ദിയുടെ കാര്യം ഞാൻ നീ പേടിക്കണ്ട, ഞാൻ എനിക്ക് ഹിന്ദിയുടെ എബിസിഡി അറിയാൻ പാടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഹിന്ദിയുടെ കാര്യം ഞാൻ വിട്ടുകള. ഞാൻ തട്ടിമുട്ടി എന്തെങ്കിലും പറഞ്ഞ നമ്മളെ സംശയം എന്നോട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സംശയമുണ്ട്. എന്താണ് ഞാൻ കാര്യം പറയട്ടെ? പറഞ്ഞോ. ഇപ്പൊ അയാള് ഹം എന്ന് വെച്ചാൽ നീ എന്ത് നോക്കും? ഹം വെച്ചാൽ ഹോ വെക്കും. ഹോ ശരിയായപ്പാ. ആ ഹം വെക്കുമ്പോ ഹോ വെച്ച് പറഞ്ഞാ മതി. അപ്പൊ ഹും വെച്ചാ നീ എന്ത് നോക്കും? ഹും വെച്ചാ കൈ വെക്കും. ഹൈ ശരിയായപ്പാ. അപ്പൊ അയാൾ ആപ്പ് വെച്ചാ നീ എന്ത് നോക്കും? ആപ്പ് വെച്ചാൽ തിരിച്ചു നോക്കും. നീ കൂടുതൽ വെക്കാൻ നിൽക്കണ്ട, ഞാൻ വെച്ചോളാം. എന്ത് വെക്കണോന്ന് എനിക്കറിയാം, ഞാൻ വെച്ചോളാം. ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തും, ആൾ ഇവിടെ എത്തും. നീ ചളവാക്കല്ലേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മോർണിംഗ്. ക്യാച്ച് ആയി എത്തും? ക്യാച്ച് ആയി. ചായ വേണ? വേണ്ട വേണ്ട. ചായ ഭായി, തിന്നാൻ തിന്നാൻ എന്താണ് ഉള്ളത്? ഹോ ഹൈ അതെ ഭായി, തിന്നാൻ 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 എന്താണ് ഉള്ളത്? ഹോ മുജെ നീ മാലൂം ഹേ, ഹിന്ദി മേ ബോലോ തും. ഹിന്ദി മേ ബോലോ ഭായി. വടാ बड़ा बड़ा बड़े ले बड़ा क्या बड़ा उड़नोड़ा छोटा नहीं चाहिए बड़ा चाहिए तुम सवाला बड़ा क्या पंचकोड़ा क्या बोलता है तुम केरला से हैं इवरी सीरियल हिंदी तुम दोनों केरला से हैं हां केरला केरला अच्छा अच्छा ले अच्छा ले ये तो बगेल अजीन ആയിട്ട് വെ കണ്ട അച്ഛൻ ആയിട്ട് തോന്നുന്നു അച്ഛൻ അല്ല ഭായി क्या വേറെ തിന്നാൻ എന്താണ് വേറെ खाने के लिए हां अरे परोठा चाहिए परोठा रंगी रिका ना तू कर रहा था बुल्ली की तरह क्या करता है तुम दो क्या करता है करता हुआ बट्टूरा चाहिए बट्टिन का अपन इनका अपन इनके अंदर है क्या क्या भाई अरे ये इर्ची है इर्ची इर्ची हां क्या इर्ची मीट 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 हां मीट हां मीट चाहिए अरे फिर क्या चाहिए तुम दो फिर क्या चाहिए मीट इर्ची उठना इर्ची भाई देखो मेरा भाई केरला में है उसका नाम है कुतुबुद्दीन बख्श अहमद बख्श बड़ा गुलमाल खान भाई वाला से वेल्ला गुंडा दी पानी पानी डंडा पानी चाहिए हां डंडा पानी है भाई अरे गुंडा अभी मिलेगा मीट मिलेगा मीट डंडर को मीट उठा दो प्लेट ऑमलेट वेंडा दो प्लेट चाहिए ऑमलेट वेंडा भाई രണ്ട് പ്ലേറ്റ് ഇർച്ചി മാത്രം മതി मीट अभी मिलेगा हां ബേ ഗുണ്ടാ ഇടക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത്? ഒന്നും പറയണ്ട, അവൻ പറയണന്നെ ഒന്നാം ഒറിജിനൽ ഹിന്ദിയല്ല. ഒറിജിനൽ ഹിന്ദിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഇതൊക്കെ കൈമണി കൊടുത്ത് കേറിക്കണ ഇതിനകത്ത് അതെ भाई यादों की भारत इन वचन बे गोंडरे हम किसी से कम नहीं है इन वचन अब ना रिया नी ഒന്നും ഇണ്ടായിരി അത് മനസ്സിലായിട്ടുണ്ട് ഓ നിനക്ക് ഹിന്ദി അറിയാമാണെന്ന് രക്ഷപ്പെട്ടു ആ അതിക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മ തെണ്ടി പോവനെ ഹായ് അമ്മോ ദൈവമേ കാവോ ആധാരവും കൊടുക്കണം പോക്കോരും നടത്തി കൊടുക്കണം എന്തേ ഇത് ചിക്കനാണ് സ്റ്റാർ ഹോട്ടലിൽ ചിക്കൻ കഴിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ആശാരിക്കും ചിക്കനാ ഇത് മട്ടനാണ് ഇതാ ആ അപ്പൊ നിനക്ക് ചിക്കനും മട്ടനും ഒന്നും തിരിച്ചറിഞ്ഞു ഇത് ആട്ടിറച്ചിയാണെന്നേ കണ്ടറിയാൻ പാടില്ലേ ബൈ കോഴിയാടാ ഇത് ആട്ടിറച്ചിയാണ് കണ്ടറിയാൻ പാടില്ലേ കൈസാ ഹേ
പൈസ കഴിഞ്ഞിട്ടേ പൈസ വന്നിട്ടേ പോരുണ്ട് ഞാൻ പറഞ്ഞത് കോഴിയാണ് ഇത് ആട്ടിറച്ചിയാണ് കഷ്ടപ്പെട്ടത് കോഴിയാണ് ഇത് ആട്ടിറച്ചിയാണ് ഞാൻ പറഞ്ഞത് കോഴിയാണ് വെച്ചടിക്കാം ഇത് കോഴിയറച്ചല്ലേ ഭായി അയ്യോ അതായത് ഭായി ഈ ഇറച്ചി മനോഹരമായ കാശ്മീർ അല്ലേ മനോഹരമായ കാശ്മീര എടാ ഒരു വെടി കൊണ്ടു കഴിഞ്ഞാൽ ചത്തുപോകും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ എത്ര കാല യുദ്ധം തുടങ്ങി കാശ്മീരിന് വേണ്ടി അതിനിടെ നമ്മളിപ്പോ എന്തിനെ കൊണ്ടുവന്ന് നമ്മളെന്തിനാ വന്നേക്കണേ എടാ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യണം ആരാന്നാ നമ്മുടെ വിചാരം മലയാളിയായ കേണൽ സൂണൽ സാറ് ഒരു മലയാളിയാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ നമ്മുടെ പത്രത്തിൽ കൊടുത്ത ഭയങ്കര പേരായിരിക്കും അല്ലേ നമുക്ക് എന്ത് പേരായിരിക്കും അറിയാമോ ആണല്ലേ പക്ഷെ നീ ഈ സൂണൽ സാറിനെ കണ്ടിട്ടുണ്ട ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ തിരിച്ചറിയും നമുക്ക് വിളിച്ചു നോക്കാം ഇവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൂണൽ സാറേ മനസ്സിലായില്ലോ നിങ്ങളാരാ ഞങ്ങള് പത്രക്കാരാ ഓ പഴയ പേപ്പറും പാട്ടൊക്കെ എടുക്കാൻ വന്ന ആ കാര്യം അതല്ല പത്രത്തിൽ ഇന്റർവ്യൂ വേണ്ടി വന്നാ ശരി നിങ്ങളാരാ എന്നെ മനസ്സിലായില്ലേ ഇല്ല എടാ കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി അഹോരാത്രം മൂന്ന് മുറക്ക് ഉപേക്ഷിച്ച് പടവരുന്ന കേണൽ സൂണൻ സാറേ ഞങ്ങൾ പട്ടാളക്കാരൻ കേണൽ എന്നൊക്കെ പറയുമ്പോ നല്ലൊരു 6 അടി ഉയരവും നല്ല തടിയും പ്രതീക്ഷിച്ചു പട്ടിണി കിടന്ന് യുദ്ധം ചെയ്യല്ലേ ക്ഷീണിച്ചു പോയതാണ് ആണല്ലേ അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ ആരംഭിച്ചോട്ടെ സാർ അപ്പൊ എന്റെ യുദ്ധ തന്ത്രങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതി ബൂസ്റ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കേ ചോദിക്കും ചോദിക്കും സാറേ സത്യത്തിൽ കാശ്മീർ ശാന്തമാണോ ശാന്തമാണോ എടാവേ നിങ്ങൾ കേറി വന്നപ്പോ കണ്ടില്ലേ ഇപ്പോഴും ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ പൊരിഞ്ഞടി അടിച്ചോണ്ടിരിക്കുവല്ലേ അപ്പൊ അതിനിടയ്ക്ക് സാറേ എങ്ങോട്ടാ പോയിരുന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടി സാറേ നമ്മുടെ ഈ കാശ്മീർ നമ്മുടെ ഇന്ത്യക്ക് കിട്ടൂ കിട്ടിയേനെ കാശ്മീർ നമുക്ക് കിട്ടാനുള്ള 90% പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് വച്ചപ്പോഴാണ് പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരി നാവികാക്രമണം അഴിച്ചു വിട്ടില്ലേ നാവികാക്രമണം അതെങ്ങനെ എടാ നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ കുറെ പേര് വട്ടം കൂടിയിരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ പട്ടാളക്കാരുടെ നാവിക്ക് നോക്കി നല്ല ആക്രമണം അപ്പൊ തന്നെ പറഞ്ഞ കരയാക്രമണം അഴിച്ചു വിട്ടോളാം അതെങ്ങനെ സാറേ നാവികാക്രമണവും കരയാക്രമണവും കൂടി ഒരുമിച്ച് എടുത്തത് നാവിക്കൊക്കെ ചവിട്ടുകൊണ്ട് ആരാണ് കരയാത്തത് രക്ഷപ്പെട്ട സാറേ സാർ ഒറ്റക്കാണോ യുദ്ധം നയിക്കാറുള്ളത് അല്ല ശരിക്കും കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ മേജറാണ് യുദ്ധം നയിച്ചോണ്ട് പോയി മേജർക്ക് ഇപ്പൊ ഒരു അപകടം പറ്റി കിടക്കുമല്ലേ എന്ത് അപകടം ഹെലികോപ്റ്റർ അപകടം അതെങ്ങനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഞാനും മേജറും കുറെ പട്ടാളക്കാരും കൂടി ഹെലികോപ്റ്ററിൽ പോണേരുന്നു കാശ്മീരിന്റെ താഴ്വരയിലൂടെയാണല്ലോ നമ്മൾ പോണത് ഒടുക്കത്തെ തണുപ്പല്ലേ പിന്നെ കുറെ ദൂരം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മേജർ പറഞ്ഞേടാ അപ്പൊ എനിക്ക് ഭയങ്കര തണുപ്പ് പനി അടിക്കാനുള്ള ലക്ഷണമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ സാറ് പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ തണുപ്പ് മാറ്റി തരാന്ന് പറഞ്ഞു അതെങ്ങനെ ഞാൻ നേരെ പൈലറ്റിനെ വിളിച്ചിട്ടേ നമ്മുടെ മേജർക്ക് തണുക്കണ ഫാൻ അങ്ങോട്ട് ഓഫ് ആക്കാൻ ഏത് ഫാന് ഹെലികോപ്റ്ററിന്റെ ഇതങ്ങോട്ട് ഓഫ് ചെയ്യലിന്റെടാ എല്ലാം കൂടി തലയും കുത്തി താഴെ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു സത്യം മനസ്സിലായി ഈ ഫാൻ ഓഫ് ആക്കിയത് താഴെ പോകുന്ന മനസ്സിലാക്കിയത് സാറേ സാർ എപ്പോഴെങ്കിലും ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുണ്ടോ പിന്നെ നാട്ടില് ലീവിന് എന്നപ്പാ അതെങ്ങനെ കേട്ടോ ശാന്തക്ക് പനി ശാന്ത ഏതാരത് ശാന്തേനെ അറിയാൻ പാടില്ല ഇല്ല ആരാ ശാന്ത എടാ വട്ടത്തിൽ പൊട്ടുപൊട്ട് മുല്ലപ്പൊക്കെ ചൂടി ശാന്തിലൊക്കെ ഉണ്ടാവില്ലടാ എന്റെ ഭാര്യ എന്റെ ഭാര്യ ആയതുകൊണ്ട് പറഞ്ഞല്ലേട്ടാ എവിടെ പോയാലും വെളുപ്പാങ്കാലത്ത് വീട്ടിൽ വരും ശാന്തക്ക് പനി ഒരു കരിക്ക് കുടിക്കണം കരിക്ക് ഞാൻ നോക്കിയപ്പോ ഒറ്റ തെങ്ങേറ്റക്കാരില്ല അതെന്താ തെങ്ങേറ്റക്കാരില്ലാത്ത അതാണ് കുഴപ്പം ഞാനുള്ളപ്പോ ആരും ഉണ്ടാവില്ല ഞാനില്ലാത്തപ്പ തെങ്ങേറ്റക്കാരി മീൻകാരി ഗബിടിവിയുടെ ബിരുദുകാരി ഭയങ്കര തിരക്കാന്നാ ഞാൻ കേട്ടേക്കണ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ആ പാൻ്റെ ഷർട്ടൊക്കെ കാഴ്ച വെച്ച് മുണ്ടുകൊടുത്ത് തോർത്ത് നിലക്കിട്ട് നേരെ തെങ്ങിലേക്ക് വലിച്ചേറി അല്ല ഹെലികോപ്റ്റർ ഓടിച്ച കഥയല്ലേ അത് തന്നെ പറഞ്ഞു വന്നെ തെങ്ങിന്റെ മണ്ട ചെന്ന് കരിക്ക് പിടിക്കാൻ പോലും തേടാ എന്റെ നേരെ ഒരു ഹെലികോപ്റ്റർ വന്നി ഞാൻ ആ തോർത്തം കഴിച്ചെടുത്തിട്ട് പോ ഹെലികോപ്റ്ററെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹെലികോപ്റ്റർ ഓടിച്ചു പക്ഷെ ഇന്നേ വരെ ആ പഞ്ചായത്തില് അത് പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ടില്ല സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ധൈര്യം കുറവാണല്ലേ ആരാടാ പറഞ്ഞത് അല്ല മറ്റുള്ള ആൾക്കാർ നമ്മളോട് അസൂയോളുകൊണ്ട് പറഞ്ഞ് പരത്തണത് നമുക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യം അതൊരു വിശദീകരിക്കാം വിശദീകരിക്കാം ഞാനും കുറെ പട്ടാളക്കാരും കൂടി ശ്രീനഗറിന്റെ കാട്ടിലൂടെ ഒളിപ്പോറിന് വേണ്ടി പോണേന്ന് കുറെ ദൂരം അങ്ങോട്ട് ചെന്നപ്പാ ഒരു വലിയ പുലി ഞങ്ങളുടെ നേരെ ചാടി വേണം കൂടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരും ഓടി
ഞാനും ഓടി, ഞാനും ഓടി 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 ഒരു കുളത്തിൽ ചാടി. അപ്പൊ പുലി, പുലി പിടിച്ചു കഴിഞ്ഞാൽ എല്ല് പോലും ബാക്കി കിട്ടില്ലെന്ന് അറിയാൻ പാടില്ലേ. ഞാനപ്പ തന്നെ ആ കുളത്തിൽ നിന്ന് ചാടി കയറി നേരെ ഒരു മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ പുലി, എടാ പുലി പിടിച്ചു കഴിഞ്ഞാൽ എല്ലും തോലും ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഒരു വിധത്തിൽ ഞാൻ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെയും ഓടി. അപ്പൊ പുലി, അല്ല നീ പുലിയുടെ ആളാണ്, അത് എന്റെ ആളാണ്. കൊറേ നേരല്ലേ നീ കപ്പ പുലി കപ്പ പുലി. അല്ല പുലി, ഞാൻ അവസാനം ധൈര്യം സംഭവിച്ചത് ഇങ്ങനെ ഒരു ഒറ്റ നിപ്പായിരുന്നു. എടാ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ചീറിപ്പാഞ്ഞു വരുന്ന പുലിയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കിയാ പുലി തിരിഞ്ഞോടിക്കളയുമെന്ന്. സാറങ്ങനെ നോക്കിയപ്പോ പുലി പേടിച്ചോടിയല്ലേ? ഏ പുലി ഓടിയില്ല, പുലി എന്നെ ചെയ്യാനുള്ളതൊക്കെ അങ്ങടി ചെയ്ത്. അപ്പൊ സാറിന് പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചിട്ട് പുലിയുടെ കണ്ണിലേക്ക് നോക്കിയാ പുലി പേടിച്ചോടിക്കോളൂ. എടാ പുസ്തകം വായിച്ചാക്കണ ഞാനല്ലേ, പുലി പുസ്തകം വായിച്ചിട്ടുണ്ടോടാ? വിദ്യാഭ്യാസം ഇല്ലാത്ത പുലി വന്ന ഞാൻ തന്നെ ഞാനാ. എന്നിട്ട് എന്നിട്ട് എന്താ, അവസാനം എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഒറ്റ വെടിയായിരുന്നു. ഒറ്റ വെടിയല്ലാതെ മൂന്ന് വെടിയല്ലേ? എടാ എനിക്കൊരു എക്കൂടാൻ പാടില്ലടാ, അല്ല എക്കൂടാൻ പാടില്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറ് ഒരുപാട് വിദേശ യാത്ര ഒക്കെ നടത്തി, പിന്നെ ഇഷ്ടം പോലെ വിദേശ യാത്ര പോയിട്ട് അങ്ങോട്ടൊക്കെ പോയത് എങ്ങനെയാ പോയത്? കാളവണ്ടിയില്. എടാ വിമാനത്തില്. വിമാനത്തില്? ഈ ഇന്ത്യയിലെ വിമാനയാത്രക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്ത്യയിലെ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് അപ്പോഴും ഒരുപോലെ ഒക്കെ തന്നെയാണ്. പക്ഷെ മന്ത്രിമാരാണ് കയറണേന്ന് അറിഞ്ഞാൽ ഇപ്പൊ വേറെ ചില സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്താ? എടാ നമ്മള് സാധാരണക്കാർ കയറി കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് അല്ലേ അവർ ആരെ കെട്ടാൻ തരുള്ളൂ. അതങ്ങനെയാണല്ലോ. മന്ത്രിമാരാണെങ്കിൽ മൂന്ന് ബെൽറ്റ് ഇപ്പൊ കൊടുക്കേണ്ടവരി. ഒരു ബെൽറ്റ് സാധാരണ ആരെ കെട്ടാ? രണ്ടാമത്തെ ബെൽറ്റ്? രണ്ടാമത്തെ ബെൽറ്റ് മന്ത്രിമാരുടെ കൈ കെട്ടും. കൈ കെട്ടണേ? എടാ ഈ കയ്യും കൊണ്ടുള്ള ചില പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ മൂന്നാമത്തെ വെൽറ്റ് അവിടെ കെട്ടും? എന്താ മൂന്നാമത്തെ വെൽറ്റ് അവിടെ കെട്ടും? മൂന്നാമത്തെ വെൽറ്റ് കാലി കെട്ടും. അതെങ്ങനെ? കാലും കൊണ്ടും ഇല്ലടാ ചില പരിപാടികളോ. സാറേ നമ്മുടെ ഇന്ത്യപ്പെട്ട ആൾക്കാർക്ക് ദേശസ്നേഹം കുറവാണല്ലേ. നീ വന്നപ്പോ മുതൽ ഈ ചൊറിയുടെ ചോദ്യം ചോദിക്കണം. ദേശസ്നേഹം മറ്റുള്ള ആൾക്കാർ പൊതുവെ പറഞ്ഞു പറഞ്ഞു മറ്റുള്ളവർ അസൂയോണ്ട് പറഞ്ഞു പറ്റണം. ദേശസ്നേഹം ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ്. അതൊന്ന് വിശദീകരിക്കാം. വിശദീകരിക്കാം. ഞാൻ അമേരിക്കൻ പട്ടാളക്കാരൻ, പാകിസ്ഥാൻ പട്ടാളക്കാരൻ, ചൈന പട്ടാളക്കാരൻ, ഞങ്ങള് നാല് പട്ടാളക്കാരും കൂടി വിമാനത്തിൽ പോണേണ്. പെട്ടെന്ന് പൈലറ്റ് വിളിച്ചു പറഞ്ഞു വിമാനത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, മൂന്ന് പേര് പെട്ടെന്ന് ചാടണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപാട് അമേരിക്കക്കാരൻ, അമേരിക്കയുടെ സ്വഭാവമല്ലേ, എവിടെ ചെന്നാലും വലിയ ആളല്ലേ, അമേരിക്കക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി ജയ് അമേരിക്ക എന്ന് പറഞ്ഞ താഴത്തേക്ക് ഒരൊറ്റ ചാടി. തൊട്ടു പുറകെ ചൈനക്കാരൻ, ജയ് ചൈന എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം. ഇത് കണ്ടപ്പോ നമ്മുടെ ചോര തളച്ചില്ലേ, നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഞാൻ അപ്പൊ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് ഒറ്റ വിളിയായിരുന്നു. എന്നിട്ട് സാർ അടുത്ത് താഴത്തേക്ക് ചാടി? ഞാൻ ചാടിയില്ല, അങ്ങനെ വിളിച്ചിട്ട് പാകിസ്ഥാൻകാരൻ അടുത്ത് താഴത്തേക്ക് ഇട്ട്. നമ്മുടെ ഒരു ദേശസ്നേഹ പോയി. ഞാനൊരു മലയാളി അല്ലേ, ബുദ്ധി എന്റെ അല്ലേ ബുദ്ധി. അയ്യോ നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാശ്മീർ അത് ഞങ്ങൾക്ക് വേണം. ആഹാ ഒന്ന് പോടാ പാടന്ന്. അയ്യോ മേജറെ, അവനെ രക്ഷിക്ക, അവരവനെ കൊല്ലും. ആ ഒന്നും മിണ്ടല്ലേന്ന്, ഞാൻ രക്ഷിക്കാന്ന്. എങ്ങനെ? ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കാം. എന്ത് തന്ത്രം? എടാ നമ്മുടെ കേരളത്തില് ഒന്ന് മേടിച്ചാ ഒന്ന് ഫ്രീ എന്നുള്ളൊരു ബിസിനസ് തന്ത്രം ഇല്ലേ, അത് നമുക്ക് ഈ മണ്ടന്മാരുടെ അടുത്ത് പ്രയോഗിക്കാന്ന്. എന്നാ വേഗം പ്രയോഗിക്ക്. നീ ഒന്ന് മിണ്ടായിരുന്നേ. കാശ്മീർ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, പക്ഷേ കേരളം ഫ്രീ. ഇനി അതും പോരെങ്കിൽ ഇല്ലേ വന്ന് കുറെ ആൾക്കാര് അവരും ഫ്രീ. അയ്യോ ഞങ്ങൾക്ക് കാശ്മീർ വേണ്ടേ, ഓടിക്കോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അണ്ണാം കുഞ്ഞുങ്ങൾക്കും തന്നാലായത്. പ്രിയമുള്ളവരെ, വീണ്ടും ഇതാ കൊച്ചിൻ ഗിന്നസ് ഗൾഫ് നാടുകളിലെത്തിയിരിക്കുകയാണ് ഒരു പുതിയ സ്റ്റേജ് ഷോയുമായി. അറ്റ്ലസ് ഗിന്നസ് കോമഡി ബസാർ.